എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ രാജേഷ് കുമാർ. തിരുവനന്തപുരത്തിലെ വിവിധ സ്ഥലനാമങ്ങളും അവയുടെ ചരിത്രവും പ്രത്യേകതകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ചാനലിൽ നഗരപഴമ എന്നൊരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത്തരത്തിൽ തിരുവനന്തപുരത്തെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് മണക്കാട്. ആ മണക്കാടിൻ്റെ വിശേഷങ്ങളും ചരിത്രവും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരിയിൽ നിന്നും 2 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മണക്കാട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1.5 കിലോമീറ്ററും നാഷണൽ ഹൈവേയിൽ നിന്നും 1 കിലോമീറ്ററും എയർപോർട്ടിൽ നിന്നും 4 കിലോമീറ്ററും ദൂരത്തിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും കോവളം ഭാഗത്തേക്കുള്ള റോഡ് മണക്കാട് വഴിയാണ് കടന്നു പോകുന്നത്. അട്ടക്കുളങ്ങര, കുര്യാത്തി, ശ്രീവരാഹം, കാലടി, ആറ്റുകാൽ, മുട്ടത്ര, കൊഞ്ചിറവിള, ശിങ്കാരത്തോപ്പ് എന്നിവയാണ് മണക്കാടിന് ചുറ്റും വരുന്ന പ്രദേശങ്ങൾ. മണക്കാടിൻ്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ തിരുവിതാംകൂർ രാജ്യത്തിലെ സുപ്രധാന സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതായി കാണപ്പെടുന്നു. കള്ളിച്ചെടികളും മണൽക്കൂനകളും നിറഞ്ഞ മണൽക്കാട് ആയിരുന്നത്രേ ഇവിടം. സി വി രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ നോവലിൽ മഹാരാജാവിനെ സഹായിച്ച മുഹമ്മദീയരുടെ വാസകേന്ദ്രമായിരുന്നു ഇവിടം. 18-ാം നൂറ്റാണ്ടിൽ കുതിരപ്പട്ടാളത്തിൻ്റെ പ്രധാന പാളയമായിരുന്നു ഈ പ്രദേശം. പാണ്ഡ്യദേശത്തു നിന്നും വന്ന മുഹമ്മദീയരുടെ വ്യാപാര കേന്ദ്രവും കുതിരകളും ഇവിടെയാണ് സ്ഥിതി ചെയ്തിരുന്നത്. തിരുവിതാംകൂറിനെ ആക്രമിച്ച മുഗിലനെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് ഇവിടത്തെ മുഹമ്മദീയരാണെന്ന് പറയപ്പെടുന്നു. ഉമയമ്മ റാണിയുടെ ആൺ സന്താനങ്ങളെ എട്ടുവീട്ടിൽ പിള്ളമാർ മണക്കാടുള്ള കളിപ്പാൻകുളത്ത് മുക്കിക്കൊന്നതാണ് ഉള്ളൂരിൻ്റെ ഉമാകേരളത്തിലെ പ്രമേയം. പ്രശസ്തരായിരുന്ന പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യരും വെളുത്തേരി കേശവൻ വൈദ്യരും മണക്കാടിൻ്റെ സംഭാവനകളായിരുന്നു. കേരളഗാമ എന്നറിയപ്പെട്ടിരുന്ന മണക്കാട് നാരായണപിള്ള എന്ന ഗുസ്തിക്കാരൻ ഒരു കാലത്ത് നാടിൻ്റെ അഭിമാനമായിരുന്നു. ഹൈന്ദവരും മുസ്ലിങ്ങളും ക്രൈസ്തവരുമാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട ജനവിഭാഗങ്ങൾ. മണക്കാട് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രമാണ് ഇവിടുത്തെ ഒരു ലാൻഡ് മാർക്ക്. ലോകപ്രശസ്തി ആർജിച്ച ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവ സമാപനം ശാസ്താ ക്ഷേത്രത്തിലെ എഴുന്നള്ളത്തോടെയാണ് സമാപിക്കുന്നത്. മണക്കാട് വലിയ പള്ളി, തൈക്കാപ്പള്ളി എന്നിവയും ഇവിടുത്തെ മുഖ്യമായ ആരാധനാ കേന്ദ്രങ്ങളാണ്. സഹായ മാതാ പള്ളി എന്ന റോമൻ കാത്തോലിക് ചർച്ചും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. 75 വർഷം പഴക്കമുള്ള കാർത്തിക തിരുനാൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഉത്രാടം തിരുനാൾ മദർ ആൻഡ് ബേബി ഹോസ്പിറ്റൽ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ വാഴക്കുലകളുടെ വ്യാപാരം കൊണ്ട് പ്രശസ്തമാണ് മണക്കാട് മാർക്കറ്റ്. കൂടാതെ നിരവധി വലുതും ചെറുതുമായ ആരാധനാലയങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെമ്പാടും മാതൃകയായി തീർന്ന മണക്കാട് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രശസ്തമായ ഒന്നാണ്. മണക്കാട് പോസ്റ്റ് ഓഫീസും തിരക്കേറിയ ഒരു കേന്ദ്രമാണ്. നിരവധി സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നു. മണക്കാട് ഇന്ന് തിരക്കേറിയ ഒരു വ്യാപാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. ബാങ്കുകൾ, കച്ചവട സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ, ബേക്കറികൾ, പുഷ്പ വ്യാപാരം, പലവ്യഞ്ജന സാമഗ്രികൾ, അങ്ങനെ ഒട്ടനവധി കേന്ദ്രങ്ങൾ ദിനവും ആയിരക്കണക്കിന് ജനങ്ങളെ ഇവിടെ എത്തിക്കുന്നു. തിരുവനന്തപുരം ഒരു മെട്രോ നഗരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ഥലപരിമിതി മൂലം രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മണക്കാട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള നിരവധി ചരിത്ര വസ്തുതകൾ അടങ്ങിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനലിന് നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് വിട പറയുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.